ദിലീപിന്റെ അറസ്റ്റ് നടക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞായറാഴ്ച മുതൽ മൂന്ന് ദിവസം ദിലീപിനെയും കൂട്ടുപ്രതികളെയും ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഒന്ന് നാൽപ്പത്തഞ്ചോടുകൂടി കേസ് പരിഗണിക്കും വളരെ ശക്തമായി തന്നെയാണ് ഇതുവരെ പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നതും ദിലീപിനെതിരെയുള്ള എല്ലാ തെളിവുകളും ശബ്ദരേഖ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ നിർണായകമായി തന്നെ മാറിയിരിക്കുകയാണ് ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ വധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും അതിന്റെ ഗൂഢാലോചനകളുമാണ് ഈ ശബ്ദം ദിലീപിൻ്റെതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു അതേസമയം ദിലീപിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴൊക്കെ പലപ്പോഴും പല ചോദ്യങ്ങളിൽ നിന്നും ദിലീപ് ഒഴിഞ്ഞു മാറിയിരുന്നു മാത്രമല്ല തന്റെ വക്കീലിനോട് സംസാരിച്ച് അടുത്ത ദിവസം എന്ത് പറയണമെന്ന് തീരുമാനിച്ചാണ് ദിലീപും കൂട്ടരും എത്തുന്നതും കോടതി വിധി ലംഘിച്ചു ദിലീപ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അറസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നീക്കം ചെയ്യുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഫോൺ ഹാജരാക്കാത്തതാണ് ഇതിന് കാരണം രണ്ടായിരത്തി ജനുവരി ആദ്യ ആഴ്ചയ്ക്ക് മുൻപ് ദിലീപ് ഉൾപ്പെടെ പ്രതികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളല്ല അല്ല അവർ ക്രൈംബ്രാഞ്ചിന് നൽകിയത് പുതിയ ഫോണുകൾ പഴയ സിമ്മിട്ടാണ് നൽകിയിരിക്കുന്നത് പഴയ ഫോൺ നൽകാൻ സാധിക്കില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അതുവഴി തെളിവ് നശിപ്പിക്കുകയാണ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് പ്രതിയായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകുവാൻ കഴിയുന്നതെന്നും അത് അവിശ്വസനീയമാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു അതേസമയം ദിലീപ് തന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അത് ക്രൈംബ്രാഞ്ചിന് നൽകാൻ കഴിയില്ല എന്നും കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഫോൺ ഇവർക്ക് നൽകിയാൽ തെറ്റിദ്ധരിക്കാൻ ും അതുപോലെ തന്നെ കാര്യങ്ങൾ വളച്ചൊടിക്കാനും ശ്രമം ഉണ്ടാകുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം അവിശ്വസനീയമാണ് എന്ന് തന്നെയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചും പ്രോസിക്യൂഷനും ശക്തമായി വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ജാമ്യ ഹർജി റദ്ദാക്കണമെന്നും ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും ക്രൈംബ്രാഞ്ചും ശക്തമായി ആവശ്യപ്പെടുന്നതും